ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം ആരംഭിച്ചു. ജെയിംസ് ബോൺ ചിത്രം നോ ടൈം ടു ഡൈ, വെനം എന്നിവയാണ് ഇന്ന് പ്രദർശനത്തിനെത്തിയത്. ആറ്റിങ്ങലിൽ ഗംഗ കോംപ്ലക്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗംഗ, യമുന, കാവേരി, അതിലിപ്പോൾ കാവേരിയിൽ വെനം എന്ന ഒരു 3D ഫിലിം റൺ ചെയ്യുകയാണ് ഇന്ന് തൊട്ട്. നാളെ തൊട്ട് ഡോക്ടർ എന്ന തമിഴ് സിനിമ ഗംഗയിൽ ആരംഭിക്കും. അതിനുശേഷം വെള്ളിയാഴ്ച യമുനയിലും പടം ആരംഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ വളരെ പ്ലസ് പോയിൻ്റ് ആണ്. ഇവിടെയും നമുക്ക് ഒരു അറിഞ്ഞു തുടങ്ങിയ ആൾക്കാരുടെ ഒരു ക്രൗഡ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ തന്നെ ആറ്റിങ്ങലിൽ തന്നെ സജീവമായ ഒരു പ്രേക്ഷകരെയാണ് കാണാൻ കഴിയുന്നത്. സിനിമ കാണുവാനെത്തുന്ന, ആഗ്രഹിക്കുന്ന, ഒരുപാടുകൾക്ക് നാളുകൾക്ക് ശേഷം സിനിമ കാണാനെത്തുന്ന പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ ഡ്രീംസിൻ്റെ മുന്നിലാണ്. കുറച്ച് സ്നേഹിതരൊക്കെ ഇവിടെ ഉണ്ട്. ജെയിംസ് ബോണ്ടിൻ്റെ ഫിലിമാണ് വരുന്നത് ആദ്യം. അതിനുശേഷം ഉള്ള വിശേഷങ്ങൾ മറ്റതൊക്കെ നമുക്ക് ചോദിക്കാം. നീരജ് നമ്മുടെ ഫോൺ. നീരജ് നമസ്കാരം. നമസ്കാരം നീരജ്. ഇത്രയും നാളിന് ശേഷം, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. ഏകദേശം 2 വർഷങ്ങൾ അടഞ്ഞിടക്കുകയായിരുന്നു. ഇപ്പം അന്യഭാഷ ചിത്രങ്ങളാണ് ആദ്യം തുടങ്ങുന്നത്. ജെയിംസ് ബോണ്ടിൻ്റെ പടമുണ്ട്, പിന്നെ സാഞ്ചിയുണ്ട്. അടുത്ത 4-ാം തീയതി ദീപാവലി പടം തൊട്ട് തമിഴ് പടങ്ങളും ദീപാവലി പടങ്ങളും വരുന്നുണ്ട്. പിന്നെ 5 നവംബർ 12 കുറുപ്പ് വരുന്നുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. തുടരെ പടങ്ങളുണ്ടാകും. ഇപ്പോൾ നമ്മുടെപ്പം ചില സ്നേഹിതരൊക്കെ ഇവരൊക്കെ എല്ലാം ടിക്കറ്റ് എടുത്ത് ആദ്യമേ തന്നെ രാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന സ്നേഹിതരാണ്. ഇനിയും ഒരുപാട് ക്രൗഡ്സ് ഇതാ അവിടുന്ന് വണ്ടിയൊക്കെ വരുന്നുണ്ട്. സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. കാരണം എന്ന് വെച്ചാൽ തിയേറ്ററുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് ഡ്രീംസിൻ്റെ മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ആറ്റിങ്ങൽ ഡ്രീംസിൻ്റെ ബിനു, എന്ത് തോന്നുന്നു? അതായത് കുറച്ച് നാളിന് ശേഷം വന്നപ്പോൾ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്നു. കാരണം 2 വർഷത്തോളമായി സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട്. സന്തോഷമാണ്. സന്തോഷമാണ്. ഓക്കെ. അന്യഭാഷ ചിത്രമാണെങ്കിലും ഒരുപാട് പേര് വരികയും കാണുകയും ചെയ്യാനുള്ള ഒരു സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങലിലെ JB സിനിമാസ് തപസ്യക്കകത്താണ്. വെള്ളിയാഴ്ച തൊട്ടാണ് അവിടെ പ്രദർശനം, ഇവിടെ പ്രദർശനം ആരംഭിക്കുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക എന്നുള്ളത്. ആറ്റിങ്ങലിൻ്റെ മാത്രം കാര്യമല്ല, ഇത് കേരളത്തിൻ്റെ എമ്പാടുമുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ JB സിനിമാസ് തപസ്യയുടെ ബിജോയിയാണ്, മാനേജർ ബിജോയിയാണ് നമ്മുടെ വെച്ചിരുന്നത്. 5-6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തുറക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വെള്ളിയാഴ്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർ എന്നൊരു സിനിമയാണ് നമ്മളിപ്പം റിലീസ് ഉദ്ദേശിക്കുന്നത്. പൃഥ്വിരാജും ജോജുടെയുള്ള ഒരു സിനിമയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം നമുക്കിപ്പോൾ ആവശ്യമുള്ളൊരു സമയമാണ്. എല്ലാവരും വരണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകൾ ഉണരുമ്പോൾ തിയേറ്റർ ഉടമകൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റാഫുകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ആറ്റിങ്ങലിൻ്റെ മാത്രം അവസ്ഥയല്ല, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആറ്റിങ്ങലിൻ്റെ മാത്രം അവസ്ഥയല്ല ഇത്. കേരളത്തിലെമ്പാടുമുള്ള എല്ലാ തിയേറ്റർ ഉടമകളും തൊഴിലാളികളും ഒരുപാട് അനുഭവിച്ച ഒരു പ്രശ്നമാണ്. അതെല്ലാം മാറി ഇപ്പോൾ തന്നെ ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തിയേറ്ററും വൃത്തിയാക്കുന്നു, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം എല്ലാ തിയേറ്റർ സ്റ്റാഫിനും മാനേജ്മെൻറ്റിനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും സിനിമ വ്യവസായത്തിനും അത്യാവശ്യമാണ്. ഒപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റും. ഹൃദയപൂർവ്വ ന്യൂസ്. ഞാൻ ശശികുമാർ രത്നഗിരി, ക്യാമറമാൻ നസ്മലിനൊപ്പം.